കുന്നുമ്മൽ ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസിന് കെട്ടിടം പണിയാൻ സംസ്ഥാന സർക്കാർ 72 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകി. മൊകേരി കടത്തനാടൻ കല്ലിൽ ജലസേചന വകുപ്പ് ഒരു വർഷം മുൻപ് വിട്ടു നൽകിയ 15 സെന്റ് ഭൂമിയിലാണ് കെട്ടിടം പണിയുക. 50 വർഷത്തിലേറെയായി വാടക കെട്ടിടത്തിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. CPI നേതാവും വടകര താലൂക്ക് വികസന സമിതി അംഗവുമായ പി സുരേഷ് ബാബു നിരവധി വർഷങ്ങളായി നിരന്തരം നടത്തിയ പരിശ്രമത്തിന്റെ ഭാഗമായാണ് കെട്ടിടം നിർമ്മിക്കാൻ ഭരണാനുമതി ലഭിച്ചത്. ഭരണാനുമതി ലഭിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിക്കും ധനമന്ത്രിക്കും നേരിട്ട് നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് 72 ലക്ഷം രൂപ അനുവദിച്ചത്. സ്ഥലം ലഭിക്കാൻ ജലവിഭവ മന്ത്രിയായിരുന്ന മാത്യു ടി തോമസും റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനും ഇടപെട്ടിരുന്നു. കുന്നുമ്മൽ AE ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന് 72 ലക്ഷം രൂപയുടെ ഭരണാനുമതി കേരള സർക്കാർ നൽകിയിരിക്കുകയാണ്. 1.5 വർഷം മുമ്പ് കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ ജലവിഭവ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള 15 സെന്റ് ഭൂമി നമുക്ക് ലഭിച്ചിരുന്നു, പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയിരുന്നു. ഈ ഭരണാനുമതി ലഭിക്കാൻ ധനകാര്യമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കും വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥും നമ്മെ സഹായിച്ചു. ഭൂമി ലഭ്യമാക്കാൻ ജലവിഭവ മന്ത്രി മാത്യു ടി തോമസും റവന്യൂ മന്ത്രി ചന്ദ്രശേഖരനുമാണ് ആവശ്യമായ സഹായങ്ങളെല്ലാം ചെയ്തു തന്നത്. തീർച്ചയായും താമസിയാതെ തന്നെ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് ടെൻഡർ ചെയ്ത് കെട്ടിട നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദീർഘകാലമായി മൊകേരി ഈ ജനങ്ങളുടെ ആവശ്യമാണ് LDF സർക്കാർ നമുക്ക് അനുവദിച്ചു തന്നത്. തീർച്ചയായും സർക്കാരിനോടുള്ള നന്ദി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. മൊകേരിയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് ഈ വിഷയത്തിൽ ഇടപെടാനും ഈ കാര്യം അംഗീകാരം നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. തീർച്ചയായും കേരളത്തിലെ LDF സർക്കാർ ഈ ആവശ്യത്തോട് അനുകൂലമായി പ്രതികരിക്കുകയും നമുക്ക് എല്ലാവിധ ഭരണാനുമതിയും സ്ഥലം നൽകുകയും ചെയ്തതിൽ നമ്മൾ സർക്കാരിനോടുള്ള നന്ദി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്.